നമസ്കാരം എല്ലാവർക്കും, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ദുബായ് ഫ്രെയിമിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. അപ്പോൾ ഒരുപാട് ഒന്ന് രണ്ട് മാസത്തിന് ശേഷമാണ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. പുറത്തൊക്കെ നല്ല ചൂടാണ്, മുകളിലുണ്ട് ടെമ്പറേച്ചർ. ദുബായ് സമ്മർ സ്റ്റാർട്ട് ആയത് പിന്നെ നല്ല ചൂടാണ്, അതുകൊണ്ട് നമ്മളും അധികം പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഇടയ്ക്ക് കോവിഡ് കേസസ് ഇവിടെ കൂടി, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. നമ്മളൊരു ഒരു മാസം രണ്ട് മാസത്തെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് ഒരു വീഡിയോ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പുറത്തേക്ക് വരുന്നത്. വന്നിരിക്കുന്നത് ദുബായ് ഫ്രെയിമിലാണ്. ദുബായ് ഫ്രെയിമിൻ്റെ കാഴ്ചകളായിട്ട് നമുക്ക് തുടങ്ങാം. ഇതാണ് ദുബായ് ഫ്രെയിം. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് എടുക്കണം. ഇനി ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്ത് കയറാം. അകത്ത് കയറിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. Thank you. അപ്പോൾ നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയിട്ടുണ്ട്. 50 തെറയാണ് ഇതിൻ്റെ ചാർജസ്. ഇത് ഈ മറ്റേ ദുബായ് ഫ്രെയിം സ്ഥിതി ചെയ്യുന്നത് മറ്റേ സബീൽ പാർക്കിനോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗത്താണ്. 2018 January 1 ഇത് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തത്. ഇതിപ്പോൾ 2-3 വർഷമായത്. ഇപ്പോൾ കോവിഡിൻ്റെ പ്രശ്നം കൊണ്ട് 2019 ഇത് ക്ലോസ് ആയിരുന്നു കുറേ നാൾ. പിന്നെ ഇത് ഓപ്പൺ ആയി ഒന്ന് ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോഴും ആൾക്കാർ കുറവാണ്. സമ്മർ ആയതുകൊണ്ടാണ് കുറവ്. ഇത് 150 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത്. 230 മില്യൺ നിറത്തിലൊക്കെയാണ് ഇവർ പണി കഴിപ്പിച്ച് പബ്ലിക്കിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 95.5 വിഡ്ത് ഉണ്ട്, 150 മീറ്റർ ഹൈറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് ഗോൾഡിലാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഗോൾഡിൻ്റെ ഒരു പാന ഇതിലാണ്, ഫ്രെയിമിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് വിഷ്വൽസ് ഒക്കെ നമുക്ക് അകത്ത് നിന്ന് ഷൂട്ട് ചെയ്യാം. ഇതിൻ്റെ അകത്ത് നിന്ന് നല്ല വിഷ്വൽസ് നമുക്ക് കാണാം. എൻട്രൻസിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പോൻ്റെ പാനൽ കാണാൻ പറ്റും, ഡിസ്പ്ലേ പാനൽ കാണാൻ പറ്റും, കൗണ്ടിങ് പാനൽ. അതായത് എക്സ്പോ സ്റ്റാർട്ട് ആവുന്നത് തന്നെ നമുക്ക് 113 ഡേയ്സ് 15 hours 45 minutes ഉണ്ട് ഇനി എക്സ്പോ സ്റ്റാർട്ട് ആവാൻ. എക്സ്പോ എന്ന് പറയുന്നത് 1 October 1 to March 31 അതിൻ്റെ എക്സ്പോൻ്റെ പീരീഡ്സ് എന്ന് പറയുന്നത്. ലോകരാജ്യങ്ങൾ തന്നെ ഉറ്റുനോക്കുന്ന ഒരു ഇവൻ്റാണ് ഈ ദുബായ് എക്സ്പോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എക്സ്പോൻ്റെ ഒരു പാനൽ, ഒരു പവിലിയൻ്റെ വീഡിയോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ നമുക്കിനി അകത്ത് കയറാം. അകത്ത് കയറിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഫ്രെയിമിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് ഇവരുടെ പഴയ കാലങ്ങളിലുള്ള ഒരു ഡിജിറ്റൽ ഫ്രെയിം ഇതാണ് കാണിക്കുന്നത്, ഡിജിറ്റൽ ഫ്രെയിമാണ് കാണിക്കുന്നത്. പഴയ കാലങ്ങളിൽ ദുബായ് എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ചരിത്രമാണ് കാണിക്കുന്നത്. അതിൻ്റെ ഡിജിറ്റലാണ് നമ്മൾ കാണുന്നത്. പഴയ കാലങ്ങളിൽ ഉപയോഗിച്ച സാധനങ്ങളും അവരുടെ കൾച്ചേഴ്സും ഒക്കെയാണ് അതിൽ ഇവിടെ കാണിക്കുന്നത്, ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് കാണിക്കുന്നത്. എയർപോർട്ട്
ക്ലോട്ടർ ഇല്ല ഫോണിങ്ങനെ നമുക്ക് സെൻസർ തന്നെയാണ് കറൻസി എന്നോട് ചേർക്കണം. Depends road, depends what every road. ചരിത്രമൊക്കെ കണ്ട് ലിഫ്റ്റിൽ കയറി ടോപ്പിലേക്ക് പോവാണ്. നമ്മൾ ചരിത്രം കണ്ടപ്പോഴാണ് മനസ്സിലായത് യു എത്ര പെട്ടെന്നാണ് വളർന്നിരിക്കുന്നത് അല്ലേ. ആ നമ്മളെ ലിഫ്റ്റിൽ നിന്നും ഉള്ള പുറത്തേക്കുള്ള കാഴ്ചകൾ കണ്ട എത്ര മനോഹരമായ കാഴ്ചകളാണ്. എനിക്ക് തോന്നുന്നു ഈവനിങ് സമയത്ത് വരണം, അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഡേയിൻ്റെയും നൈറ്റിൻ്റെയും വിഷ്വൽസ് നമുക്ക് ഒരേപോലെ കാണാൻ പറ്റുക തോന്നുന്നു. അങ്ങനെ നമ്മളിത് ആ ടോപ്പ് എത്താറായി. ഇവിടെ ടോപ്പിലൊരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഫ്ലോറിംഗ് ആണ്. ഇവിടെ ഫ്ലോറിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ നമുക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ താഴെ കാണാവുന്ന രീതിയിലുള്ള ഗ്ലാസ് പാനൽസ് കൊണ്ടാണ് ഇതിൻ്റെ ഫ്ലോറിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു മെയിൻ ആകർഷണമായിട്ടാണ് എനിക്ക് ഇവിടെ നിന്ന് തോന്നിയത്. ഫസ്റ്റൊക്കെ നടക്കുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര പേടിയൊക്കെ തോന്നും, പക്ഷെ എന്നാലും സംഭവം നമുക്കതൊരു സ്കൈ വാക്കൊക്കെ ചെയ്തൊരു ഫീലിംഗ് ആണ് നമുക്ക്. അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു പ്രത്യേകത ഉണ്ട് നമുക്ക്, ഈ ഫ്രെയിമിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു സൈഡിൽ നമുക്ക് ഓൾഡ് ദുബായും മറ്റൊരു സൈഡിൽ നമുക്ക് ന്യൂ ദുബായും കാണാവുന്ന രീതിയിലാണ് ഈ ഫ്രെയിമിൻ്റെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഓൾഡ് ദുബായിൻ്റെ ഭാഗത്താണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ബിൽഡിങ്സാണ്, നമുക്ക് എല്ലാം ചെറിയ ചെറിയ ബിൽഡിങ്സാണ്. ന്യൂ ദുബായിയുടെ സൈഡിൽ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുർജ് ഖലീഫ, ബുർജ് അറബ് അങ്ങനെയുള്ള വലിയ വലിയ ബിൽഡിങ്സാണ്, പടുകൂറ്റം വലിയ വലിയ ബിൽഡിങ്സാണ് ഇവിടെ ന്യൂ ദുബായിൻ്റെ സൈഡിലായിട്ട്. നമുക്ക് ന്യൂ ദുബായിയുടെ സൈഡിൽ നമുക്ക് ഒരുപാട് ലോങ്ങിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ അത് വിഷ്വൽസ് ഒന്നും അത്ര ക്ലിയർ ആണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ എന്നാൽ അടിപൊളി വ്യൂ ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നൈറ്റാണ് ഇവിടെ നിന്ന് ദുബായ് ഫ്രെയിമിൽ നിന്ന് കാണാൻ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത്. ഇവിടെ ഈ സീലിങ്ങിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റ്സ് ഇല്ലേ, ലൈറ്റ്സ് മൂവ് ആവുന്ന കണ്ടില്ലേ, എത്ര സൂപ്പറായിട്ടാണ് ലൈറ്റ്സ് മൂവ് ആവുന്നത്. നമുക്കത് ഇതിൻ്റെ ഭംഗി അറിയണമെങ്കിൽ നമ്മൾ താഴ്ന്നു നോക്കണം. താഴ്ന്ന് അതായത് ഇവിടെ ഫ്ലോറിൽ ഗ്ലാസ് പാനൽസ് അല്ലേ, അപ്പോൾ നമുക്ക് താഴ്ന്ന് നോക്കുന്ന സമയത്ത് ഈ ലൈറ്റ്സ് മൂവിങ് ആവുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. സെൽഫി എടുക്കാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്കിതിൻ്റെ ഫോട്ടോ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമുക്കിവിടെ ഫ്രെയിമിൻ്റെ മുകളിലായിട്ടൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്പ്ലേ നിന്ന് നമുക്ക് ഈ നമ്മൾക്ക് ഏത് ഭാഗം കാണണോ ആ ഭാഗം നമുക്ക് സൂം ചെയ്ത് കാണാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മൾ നൈറ്റ് വിഷ്വൽസാണ് കാണുന്നത്, പക്ഷേ നമുക്ക് ഡേ വിഷ്വൽസ് നമുക്കിതിൽ അവൈലബിൾ ആണ്. ഏത് ഭാഗത്തുണ്ട് നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഗത്താണോ ആ ഭാഗം കാണണമെങ്കിൽ നമുക്ക് സൂം ചെയ്ത് കാണാവുന്നതാണ്. നമ്മളങ്ങനെ ഫ്രെയിമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിപ്പോൾ നമ്മൾ താഴെ ഇറങ്ങി വന്നിട്ടുണ്ട്. താഴെ എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 3D വിഷ്വൽസ് പോലെയാണ്. ഫ്യൂച്ചറിൽ ദുബായ് എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാഴ്ചകളാണ് നമുക്ക് ഇതിൽ ഈ ഡിസ്പ്ലേയിലൂടെ കാണാൻ പറ്റുന്നത്. Thank you.
ഈ ദുബായ് ഫ്രെയിമിൻ്റെ ഹിസ്റ്ററിയാണ്. ദുബായ് ഫ്രെയിം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ ഫ്രെയിമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രെയിമിൻ്റെ പുറത്തുനിന്നുള്ള രാത്രി കാഴ്ചയാണ് നിങ്ങൾ ആദ്യം കണ്ടിരിക്കുന്നത്. അടിപൊളി വിഷ്വൽസാണ്. നമുക്ക് ഒരു സമയം തന്നെ നമുക്ക് ദുബായിൻ്റെ പഴയ ദുബായ് നമുക്ക് പുതിയ ദുബായ് ഒരേ സമയത്ത് കാണാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ രീതിയിലാണ് ഫ്രെയിമിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്, ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളൊരു 4 മണിക്ക് വന്നു കഴിഞ്ഞാൽ, വൈകിട്ട് 4 മണിക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഡേ വിഷ്വൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതല്ല, നമ്മൾ കണ്ടിറങ്ങി വരുമ്പോഴേക്കും ഏകദേശം ഒരു 6 മണി 7 മണി ആകുമ്പോഴൊക്കെ എന്തായാലും നൈറ്റായി ഇരുട്ടൊക്കെ ആയി കഴിഞ്ഞാൽ ആ നൈറ്റ് വിഷ്വലാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം നൈറ്റ് എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു വിഷ്വൽസ് ആണ് നമുക്ക് ദുബായി ഇതിൽ കൂടെ നമുക്ക് തരുന്നത്. തീർച്ചയായും ദുബായിൻ്റെ ഏറ്റവും കൂടുതൽ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നൈറ്റ് തന്നെ കറങ്ങണം എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അതിൻ്റെ കറക്റ്റ് ഒരു കാര്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ദുബായ് ഫ്രെയിമിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ. ഓക്കെ.